Once again, welcome back to KCS Classes. KCS Classes in a Maturu video like Elavarkam Swagadam. This is Kiran CS. Calicut University BCom 6th semester. Important questions in the series and discuss it on the already financial management in the important questions in the video number uploaded. So continuation next paper income tax and GST in the video included. So, we will discuss number 1, this paper. Then number 2, strategy. Either preparation strategy we follow. Then we will theory paper. Then number 4, this mixture paper. Direct tax and indirect tax mix paper. So, we will one by one. Okay. So, video lo to pona kallam mumba idende video veetil vechittilla shoot cheynathu appo adindedayilla oru endengilum idundavana ariyilla hospital vechittana nammal ee video shoot cheynathu ട്ടോ appo namukku adin thenne subject inde details lotu povam rendu module direct tax um moonu module indirect tax GST aanu namukku padiyanalla. So elladum chodikkunna oru chodyathinulla answer adyam parayam. Theory matram padichal pass aavanalla sadhyundo sadhyundu because Kadina question paper GST theory matray choichirlo problems vanada direct tax in the area matran rende problem. So the only Europe pravashiyum ee parayna GST area majority moonu module GST aanu adil ninnu theory matram varanulla sadhyanana bhuribhagam namukku pradikshikanda maybe vela endana cheriya problem vannal vannu matram parayam but majority theory thenne irikkum undava. So theory nannayittu padikkyanengil ee paper pass aanulla sadhyatha avade undu. Okay, appo adana adyam parayanulla answer. So module wise details lotu pona samayathe 5th semester la nammal padicha taxation de continuation aayitana ivide namukku padikkanalle നമ്മൾ 5th ലെ ഓൾറെഡി 5 ഹെഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ ആണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. സോ അതിൽ നിന്നൊരു എസ്ഐ ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് എസ്ഐ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആ എന്താണ് ഓൾറെഡി 5th സെമസ്റ്ററിൽ പഠിച്ച 5 ഹെഡ്സ് നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ ആ ഒരു എസ്ഐ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 5th സെമസ്റ്ററിലത്തെ ബുക്സ് കൊണ്ട് കളയരുത്, അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ 5 ഹെഡ്സും നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേഷന് പോസിബിൾ ആവുള്ളൂ, അത് ആദ്യം മനസ്സിലാക്കാം. ദെൻ ഇതിൽ നിന്ന് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഷോർട്ട് മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഡിഡക്ഷൻസ് ഉണ്ട്. സോ ഡിഡക്ഷൻസിൽ ഏതെങ്കിലും ഒരു ഡിഡക്ഷനിൽ നിന്ന് നമുക്ക് പ്രോബ്ലം എഗെയിൻ ചോദിക്കാം. സോ കഴിഞ്ഞ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരു എസ് എ ക്വസ്റ്റ്യനും ഷോർട്ട് മാർക്ക് ക്വസ്റ്റ്യനുമാണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളത്. ആ രണ്ട് പ്രോബ്ലംസും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, സോ നമുക്കിനി അതിൻ്റെ തിയറി ഡീറ്റെയിൽസിലോട്ടും മറ്റു കാര്യങ്ങളോട്ടും പോകാം. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകത്തിൽ ആദ്യം ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണെന്നുള്ളതാണ് തിയറി നമുക്ക് ആദ്യം പഠിക്കാനുള്ള. എഗെയിൻ ഷോർട്ട് മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്താണ് ക്ലബിംഗ് എന്നുള്ളത്. സോ അതിൻ്റെ സബ് ഹെഡായിട്ട് പല കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. റിവോക്കബിൾ ട്രാൻസ്ഫർ, ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു സ്പൗസ്, ക്ലബ്ബ് ചെയ്യുന്നത് ഏതൊക്കെ ഇൻകം നമുക്ക് ക്ലബ്ബ് ചെയ്യാൻ സാധിക്കും അതാണ് നമുക്കതിലുള്ള. സോ അത് ഷോർട്ട് മാർക്കിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷോർട്ട് മാർക്കിൻ്റെ നമുക്ക് നെക്സ്റ്റ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഷോർട്ട് മാർക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ആണ്. സോ എന്താണ് സെറ്റ് ഓഫ്, എന്താണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്? സോ വൺ ബൈ വൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഷോർട്ട് മാർക്കിൻ്റെ തീരെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എന്താണെന്നുള്ളത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനാണ്. ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. അതിനുശേഷമാണ് നമുക്ക് ഡിഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ATC ടു ATU. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ ഏതാണെന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. എല്ലാവരും ഏതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? ഇൻഡിവിജ്വൽസിൻ്റെ ഡിഡക്ഷൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ATG ആണ്. ATG നല്ല രീതിയിൽ പഠിക്കാം, ബിക്കോസ് ATGയിൽ നിന്ന് സെപ്പറേറ്റ് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. Then other land ITC, CCC, E carrying kind, other importance of Ennalu ATG korchum kudi importance kodukka problems namukku separate eduthu chodiyam. Okay? So directions ATC, then D, DD, DDB, E and ATE, then ATU. Apo E parangam directions ella ATQQB, TTA. Important item repeat item deductions and deductions cover ATG important section ETD insurance premium medical insurance premium. So cover deductions cover problems area G okay. Then next total income computation question essay sure. So total income particular 5 heads and prepare and after that you parna deductions prepare total income computation possible. So this chapter expect. So first module concentrating. So moving to second module theory income tax authorities are the second module. That is why we expect repeat item. Central Board of Direct Taxes, CBDT, is sure question. Basic theory CBDT, and after that the powers theory detailed item. Then Commissioner, Additional Commissioner of Income Tax. That is related theory, basic theories and theory expect. Then assessing officer, income tax officer, then powers of income tax officer. Next question. Then income tax inspector again short mark expect. Advance payment of tax again and the short mark. Advance payment of tax skip here there. Then recovery of tax again short mark question recovery of tax any again short mark in expect tax deducted at source TDS and theory question again expect then tax collected at source TCS. So this is theory expect TDS and TCS and and after that, sure question exam essay item, that is short mark item area next. Assessment procedure, filing of return. That is the expect second chapter. Essay, that is short mark item expect. That is return of income, number 1, important topic. Then different types of return. Return of income and different types of income tax return. Sure question, repeat question, mandatory return, voluntary return, and different types and then return forms in the details. Exemptions from filing of return of income again. Repeat question. Then e-filing of return. Area. Then again repeat question. Return of laws. Return of laws expect. Short mark expect and return of loss. Then belated return again 2 marks question. Then permanent account number 2 marks in the short mark expect pan permanent account number. So this is repeat question. Pinne assessment in the short mark expect area assessment then different types of assessment. So theory area self assessment, regular assessment, assessment related next. So itra area second module. For second module item concentrate in the CBDT and pin return of income, filing of return. That is related to the expert. That is so that's about second module details. So moving to third module mudal namukku GST aanu padiyanalla full of theory aanu GST eduthathu. So edokeyanu namukku adile discuss cheyanda important karyangal ennu nokka. So adyam thanne GST endaanu sure aayittu nokkanam GST basic theory, then evolution of GST again namukku short mark inde expect cheyam evolution of GST, then GST Council structure and GST Council again short mark in the separated the GST Council and Then scope and advantages of GST. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് വരുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. GST നെ റിലേറ്റ് ചെയ്തിട്ട് scope and advantages of GST, then disadvantages of GST. So ഈ രണ്ട് ചോദ്യങ്ങളിലും ഏതെങ്കിലും ഒരു ചിലപ്പോൾ രണ്ടും കൂടിയിട്ട് വരാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കാം. അതിലുള്ള പല സബ് പോയിന്റ്സും നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് കിട്ടുന്നതാണ്. സോ GST, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ദെൻ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഞാൻ അത് പറഞ്ഞ എന്തെങ്കിലും നോക്കണം. ദെൻ CGST എന്താണ്, SGST എന്താണ്, ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം എസ് ഐ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് CGST എന്താണ്, SGST എന്താണ്, IGST എന്താണ്. സോ ഈ മൂന്ന് കാര്യങ്ങൾ CGST, SGST, IGST ഇതിനെ മൂന്ന് കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ തിയറി നമ്മൾ പഠിക്കണം. ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യരുത്. സോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഉള്ള ഇന്റഗ്രേറ്റഡ് GST നെ പറ്റിയുള്ള കാര്യങ്ങൾ, SGST നെ പറ്റിയുള്ള കാര്യങ്ങളാണ് അതിനുശേഷമുള്ള. ദെൻ റേറ്റ് ഓഫ് GST, ആ റേറ്റുകൾ കുറച്ചുണ്ട്. ഓരോരോ ടാക്സബിൾ അറ്റ് 5% ഏതാണ്, 3% ഏതാണ്, 0.25 ഏതാണ്, അതെന്തായാലും നോക്കണം. നമുക്ക് എന്തായാലും അതിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ള റേറ്റ് ഓഫ് GST വേണമെങ്കിൽ ഷോർട്ട് മാർക്കിന്റെ ചോദിക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യം. ദെൻ ലെവി ആൻഡ് കളക്ഷൻ, ഷോർട്ട് മാർക്കിന്റെ ചോദ്യമാണ്. ലെവി ആൻഡ് കളക്ഷൻ എന്തായാലും ചോദിക്കാം. ദെൻ അഗെയിൻ ടാക്സബിൾ പേഴ്സൺ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. ഷോർട്ട് മാർക്ക് ക്വസ്റ്റൻ ആണ്. ടാക്സബിൾ പേഴ്സൺ ആരാണ് GST അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള. ലെവി ആൻഡ് കളക്ഷന്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്. ആൻഡ് നെക്സ്റ്റ് അതിൽ നമുക്ക് നോക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈം ആൻഡ് വാല്യൂ ഓഫ് ഗുഡ്സ്, ടൈം ഓഫ് സപ്ലൈ, അതുപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈ. എന്തായാലും അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കുന്നത് മസ്റ്റാണ്. ബിക്കോസ് GSTയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സപ്ലൈ. സപ്ലൈ എന്താണ്, മീനിങ് ഓഫ് സപ്ലൈ, അതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഏരിയാസ് ആണ്. അപ്പോൾ അതിൽ ടൈം ഓഫ് സപ്ലൈയിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാറി മാറി ചോദിക്കാം എക്സാമിന്. So that's about third module important ആയിട്ടുള്ള ഏരിയാസ്. മൂവിങ് ടു ഫോർത്ത് മൊഡ്യൂൾ. സോ ഇതിൽ രജിസ്ട്രേഷൻ എന്താണ്, എന്തായാലും പഠിക്കണം. രജിസ്ട്രേഷൻ എന്താണെന്നുള്ളത് പേഴ്സൺസ് ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ, അഗെയിൻ ഷോർട്ട് മാർക്കിന്റെ ചോദ്യമാണ്. സോ അതിനുശേഷം നമുക്ക് അതിൽ നോക്കാനുള്ള ഒരു ഏരിയ ആണ് ഇൻവോയ്സ് എന്താണ്. രജിസ്ട്രേഷന്റെ കേസ് പഠിക്കുന്ന സമയത്ത് എന്തായാലും അറിയേണ്ട ഒരു ഏരിയ ആണ് ഇൻവോയ്സ് എന്താണ്. അതിൽ ടാക്സ് ഇൻവോയ്സ് എന്താണ്, ടൈപ്സ് ഓഫ് ഇൻവോയ്സസ്, ബിൽ ഓഫ് സപ്ലൈ, അഗ്രഗേറ്റ് ഇൻവോയ്സ്, ഇതൊക്കെ നമുക്ക് ഷോർട്ട് മാർക്കിന്റെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്, അഗെയിൻ ഷോർട്ട് മാർക്ക് ക്വസ്റ്റൻ ആണ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് എക്സ്പെക്ട് ചെയ്യാൻ ചോദ്യം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്കിപ്പ് ചെയ്ത് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ദെൻ റിട്ടേൺസ് ആണ് നെക്സ്റ്റ് വരുന്നത്. GST റിട്ടേൺസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് GST റിട്ടേൺ ഷോർട്ട് മാർക്കിന്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഫസ്റ്റ് റിട്ടേൺ എന്താണ്, അഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ, ഇതൊക്കെ മാറി മാറി നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. ഫസ്റ്റ് റിട്ടേണോ, ആനുവൽ റിട്ടേണോ, ഫൈനൽ റിട്ടേണോ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഷോർട്ട് മാർക്കിന്റെ വരുന്നതാണ് ലെവി ഓഫ് ലേറ്റ് ഫീ. ഷോർട്ട് മാർക്ക് ചോദ്യമാണ്. അത് മാത്രമല്ല വൺ വേർഡിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ലെവി ഓഫ് ലേറ്റ് ഫീ എന്താണെന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ ഡീറ്റെയിൽസ്. മൂവിങ് ടു ലാസ്റ്റ് മൊഡ്യൂൾ, ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, ITC ഷുവർ ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സ് എന്താണ്. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷുവർ ക്വസ്റ്റൻ ആണ്, എന്തായാലും പഠിക്കണം. ഓക്കെ, ദെൻ പിന്നെ ഇതില് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞു TDSന്റെ കേസ്. ഇവിടെ നമുക്ക് TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് GSTയുടെ ഏരിയയിൽ പഠിക്കാനുള്ളത്. ദെൻ ഞാൻ പറഞ്ഞു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് ഓർഡർ ഓഫ് സെറ്റ് ഓഫ്. ഇത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. CGST, SGST, IGST അതിന്റെ ഓർഡർ ഉണ്ട്, അത് നല്ല രീതിയിൽ നോക്കാം. ദെൻ റീഫണ്ട് ഓഫ് ടാക്സ്, അഗെയിൻ ഷോർട്ട് മാർക്ക് ചോദ്യമാണ്. റീഫണ്ട് ഓഫ് ടാക്സ് എന്താണെന്നുള്ളത്. ദെൻ ഡിമാൻഡ്സ് ആൻഡ് റിക്കവറി ആണ്. അതിൽ റിക്കവറി എന്താണെന്നുള്ളത് ഷോർട്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. റിക്കവറി എന്താണെന്നുള്ളത് ഷോർട്ട് മാർക്ക് ക്വസ്റ്റൻ ആണ്, സ്കിപ്പ് ചെയ്യരുത്. സോ റിക്കവറിയുടെ ഏരിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇൻസ്പെക്ഷൻ, സെർച്ച്, അറസ്റ്റ്, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ള പ്രോപ്പറായിട്ട് നമ്മൾ GST അടയ്ക്കാത്ത കേസിൽ വരുന്ന കുറച്ച് തിയറിയാണ്. ഇൻസ്പെക്ഷൻ അണ്ടർ GST ഷോർട്ട് മാർക്ക് ക്വസ്റ്റൻ ആണ്, ഇതിൽ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യണ്ടോ. സെർച്ച് എന്താണ് GSTയിൽ. ദെൻ സീഷർ അണ്ടർ GST. This is the expected. Penalties under GST. This is the one word question. Penalties theory one word details. Amount penalty expect. Then audit under GST. Short mark question audit under GST and basic theory audit by GST tax authorities, audit by tax authorities, special audit and then short mark in the power of CAG to call for information. That's short mark on CAG power. Now, in the last module, short mark in the last module next. Now, total 5 module details. Essay question expect total income computation. Sure question. Then second module return of income. That is theory expect essay. Then GST details CGST and SGST and IGST and mix it GST valuation essay GST short mark full of theory. So, this is 5 module details. Either module problems module short marking expect and deductions D total income 5th semester 5 tax complete. Then GST theory repeat GST Council. GST and R separated then return of income essay question IGST, CGST cover then input tax credit repeat question then all module separate. So prepare. If you have a video, you can see auditing. So, this is Kiran CS signing off. Have a nice day. Thank you.